നമസ്കാരം മലയാളി നേഴ്സ് അഞ്ജുവും രണ്ടു മക്കളും ബ്രിട്ടനിൽ കൊല്ലപ്പെട്ടതിന് കാരണം ഭർത്താവ് കണ്ണൂർ ഇരിട്ടി പടിയൂർ ചേലപ്പാലിൽ സാജുവിന് പെട്ടെന്ന് തനിക്ക് ജോലി ലഭിക്കില്ലെന്ന നിരാശയും തുടർന്നുണ്ടായ പ്രകോപനമാണെന്ന് സൂചന അഞ്ജുവിന് കെറ്ററിംഗിലെ ആശുപത്രിയിൽ നേഴ്സായി ജോലി ലഭിച്ചതിനെ തുടർന്ന് ആശ്രിത വിസയിലാണ് സാജു ബ്രിട്ടനിലേക്ക് പോയത് പിന്നീട് മക്കളെയും കൊണ്ടുപോയി എന്നാൽ ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് കുഞ്ഞു കുട്ടികളെ വീട്ടിൽ തനശാക്കി ജോലിക്ക് പോകാൻ പാടില്ല രക്ഷിതാക്കളിൽ ഒരാൾ കുട്ടികളെ പരിചരിച്ച് വീട്ടിൽ തന്നെ കഴിയണം ഭാര്യ ജോലിക്ക് പോകുന്നതോടെ ഉടൻ ജോലി നേടാൻ കഴിയില്ലെന്ന കാര്യം സാജുവിന് ബോധ്യപ്പെട്ടു കൂടാതെ അവിടെ മലയാളി സുഹൃത്തുക്കളെ ലഭിച്ചില്ല എന്നതും ഇയാളുടെ നിരാശയ്ക്ക് ആക്കം കൂട്ടി ഇതോടെ മദ്യപാനം പതിവാക്കി ഇയാൾ മദ്യലഹരിയിലാണ് കൊല നടത്തിയതെന്നാണ് അവിടെ നിന്നുള്ള മലയാളികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പതിനഞ്ചിന് രാത്രിയാണ് അഞ്ജുവിനെയും മക്കളായ ജീവ ജാൻവി എന്നിവരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വൈക്കം കുലശേഖരമംഗലം ആറാക്കൽ അശോകന്റെ മകളാണ് കൊല്ലപ്പെട്ട അഞ്ജു കൊല നടത്തിയെന്ന് തെളിഞ്ഞാൽ ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് സാജുവിന് കുറഞ്ഞത് ഇരുപത്തിയഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം അതേസമയം മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് ഭീമമായ പണം വേണ്ടി വരുമെങ്കിലും സർക്കാർ സഹായവും ബ്രിട്ടനിലെ മലയാളി സംഘടനകളുടെ സഹായവും ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അഞ്ജുവിന്റെ പിതാവ് അശോകൻ പറയുന്നു മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവാകുമെന്നാണ് ഇവർക്ക് ലഭിച്ച വിവരം അശോകൻ ഇത്രയും തുക ഒറ്റയ്ക്ക് സ്വരൂപിക്കാൻ കഴിയില്ല മൃതദേഹം നാട്ടിലെത്തിക്കാനായി നോർക്ക വഴി ശ്രമങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി ഇന്ത്യൻ ഹൈക്കമ്മീഷന് മറുപടി ലഭിക്കാനുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തോമസ് ചാഴിക്കാടൻ എം സുരേഷ് ഗോപി തുടങ്ങിയവർ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ടിരുന്നു മലയാളി സമാജം വഴി സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നു അതേസമയം അഞ്ചുവിനേയും മക്കളെയും ഉറക്കത്തിൽ സഹജ് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം അഞ്ചു ചെറുതു നടത്തിയതായി സൂചന ലഭിക്കാത്തത് കൊണ്ടാണ് ഈ നിരീക്ഷണം ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം മൂവരുടെയും ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞ പതിനഞ്ചിന് രാത്രി ഒൻപതിനു ശേഷമാണ് കൊല നടത്തിയതെന്നാണ് കരുതുന്നത് അഞ്ചു ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് എത്താതിരുന്നതിനെ തുടർന്ന് രാത്രി പതിനൊന്നേ കാലോടെ വീട്ടിലെത്തിയ സഹപ്രവർത്തകരാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത് കേസിൽ യു കെയിലെ നോർത്ത് ആംപ്ടൺ പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു മൂന്ന് കൊലയുടെയും ഉത്തരവാദിത്വം സാജു സംബന്ധിച്ചതോടെ അതിഗുരുതര വകുപ്പുകൾ പ്രകാരം ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ പരമാവധി ശിക്ഷ ലഭിക്കാനും സാധ്യത പലപ്പോഴും ഇത്തരം കേസുകളിൽ മുപ്പത് വർഷം വരെ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കാത്തതിനാൽ സാജു ശേഷ ജീവിതം ജയിലിൽ കഴിയാൻ സാധ്യത ഏറെയാണെന്ന് ക്രോൺ പ്രോസിക്യൂഷൻ സർവീസിൽ ജോലി ചെയ്യുന്ന നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു അഞ്ചുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായതോടെ ഉറക്കത്തിൽ തലയിണ അമർത്തിയുള്ള കൊലയാണെന്നാണ് ലഭ്യമാകുന്ന സൂചന പിന്നീട് മരണം ഉറപ്പാക്കാനായി ആഴത്തിലുള്ള മുറിവുകളും പ്രതിസാധ്യമാക്കി ഒരു കാരണവശാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടരുത് എന്ന നിഗമനമാകാം ഇതിന് പ്രതിയെ പ്രേരിപ്പിച്ചിരിക്കുക ആഴത്തിലുള്ള ഏഴ് മുറിവുകളെങ്കിലും അഞ്ജുവിന്റെ ശരീരത്തിലുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം രണ്ടിൽ കൂടുതൽ കൊല ചെയ്യുന്നവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്ന സാഹചര്യവും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികളുടെ കൊലപാതകവും ചേർന്ന ചാർജ് ഷീറ്റ് സാജുവിനെ ഇനി പുനർലോകം കാണിക്കില്ലെന്ന സൂചനയാണ് പ്രാഥമികമായി ലഭിക്കുന്നത് ഇതോടെ ഈ കേസിൽ അതിവേഗം വിചാരണ ഉണ്ടായേക്കുമെന്ന സൂചനയുണ്ട് കൊലപാതകം നടന്ന ഉടൻ പ്രതിയെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനായും തെളിവുകൾ അതിവേഗം കണ്ടെത്താനായതും പോലീസിന് ഈ കേസിൽ നിർണായക നേട്ടമായി ഇതോടെ കൃത്യം നടന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം കുറ്റപത്രം തയ്യാറാക്കിയായിരുന്നു